വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന രണ്ട് ഡയഗ്രാംസിനെ കുറിച്ചാണ്, പോർബൈസ് ഡയഗ്രാം, ഇവാൻസ് ഡയഗ്രാം. ഇത് കൊറോഷനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന രണ്ട് ഡയഗ്രാംസ് ആണ്. അപ്പോൾ എന്താണ് പോർബൈസ് ഡയഗ്രാം എന്ന് ആദ്യമേ നോക്കാം. അതിനെ ആദ്യമേ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ഡയഗ്രാം. ഇതിൽ എക്സ് ആക്സിസിൽ പി എച്ചും വൈ ആക്സിസിൽ പൊട്ടൻഷ്യലും വെച്ചിട്ടാണ് ഡ്രോ ചെയ്യുന്നത് അല്ലെ, പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ആദ്യമേ നെയിം കൊടുത്തത് മാർസൽ പോർബൈസ് ആണ്. ഇത് തരുന്ന എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എ തെർമോഡൈനാമിക് ബേസിസ് എക്സ്പ്ലനേഷൻ ഓഫ് കൊറോഷൻ റിയാക്ഷൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ടു, കൊറോഷൻ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്, റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അതായത് ഓക്സിഡേഷനും കാണും റിഡക്ഷനും കാണും. അപ്പോൾ ഇവിടെ ഈ ഇത് ആ റിയാക്ഷൻസിൻ്റെ ഒക്കെ ഒരു തെർമോഡൈനാമിക്സ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഇത് പോർബൈസ് ഡയഗ്രാം. അതുപോലെ തന്നെ ഈ ഇതിനെ വേറൊരു പേര് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അതായത് എക്സ് ആക്സിസിൽ പി എച്ചും വൈ ആക്സിസിൽ പൊട്ടൻഷ്യലും ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ പി എച്ച് ഡയഗ്രാം എന്നും കൂടി ഇതിനെ വിളിക്കാനായിട്ട് പറ്റും. ഇത് എല്ലാ തരത്തിലുള്ള മെറ്റൽസിനെ കുറിച്ചുള്ള കൊറോഷൻ ഡിറ്റർമിനേഷന് ബിഹേവിയറിനെ കുറിച്ചും ഇൻഫോർമേഷൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ കണ്ടീഷൻ അറ്റ് വിച്ച് കൊറോഷൻ പ്രോസസ് ടേക്സ് പ്ലേസ്. അതായത് ഏത് കണ്ടീഷനിലാണ് കൊറോഷൻ നടക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഗീവ്സ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ കണ്ടീഷൻ വി ഹാവ് ടു മെയിൻറ്റെയിൻ ടു പ്രിവെൻറ്റ് കൊറോഷൻ. അതായത് ഏത് കണ്ടീഷനിൽ എങ്ങനെ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും ഈ ഡയഗ്രാംസ് നമുക്ക് നൽകുന്നുണ്ട്. ഇത് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേഴ്സസ് പി എച്ച് ആ ഒരു രീതിയിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നൊരു പ്രത്യേകം ടെമ്പറേച്ചറുണ്ട്, അത് 25°C ആണ്. ഇവിടെ മെറ്റൽ ആണല്ലോ, മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10^-6 മോളാർ ആയിരിക്കും. ഇപ്പം ഇതാണ് ഡയഗ്രാം എന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്നാ ഇത് മെയിനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അയണിൻ്റെ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്ന അയണാണ്. അതിൻ്റെ ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ആണ് ഓരോ ഭാഗത്തും ഉള്ളത്. പിന്നെ ഓരോ റീജിയൻസൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതിൻ്റെ ടോപ്പ് പാർട്ടും ഉണ്ട് ബോട്ടം പാർട്ടും ഉണ്ട്. ഇത് ടോപ്പ് പാർട്ട്, ഇത് ബോട്ടം പാർട്ട്. അപ്പോൾ ഓരോ ഭാഗവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ടോപ്പ് പാർട്ട് നമുക്ക് എന്നാ കാണിക്കുന്നത് ഓക്സിഡൈസിങ് കണ്ടീഷനാണ്, പോസിറ്റീവ് വാല്യൂസ് ആണ്. പോസിറ്റീവ് വാല്യൂസ് ഇൻഡിക്കേറ്റ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് നമ്മൾ ഇവിടോട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കുമ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവും ടോപ്പിലോട്ട് നോക്കുമ്പം പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ്, അതായത് ഇവിടെ ഇതാണ് നമ്മുടെ ടോപ്പ് പാർട്ടെന്ന് പറയുന്നത്, ഇവിടെ ഓക്സിഡൈസിങ് ആയിട്ടുള്ള കണ്ടീഷനും ഇവിടെയെന്ന് പറയുന്നത് എന്താ കണ്ടീഷനാണ്, ഇവിടെയെന്ന് പറയുന്നത് റെഡ്യൂസിങ് കണ്ടീഷനാണ്. ബോട്ടം പാർട്ടെന്ന് പറയുന്നത് അവിടെ ഇപ്പം നെഗറ്റീവ് വാല്യൂസ്, ഇവിടെയെന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂസ്. അപ്പം മുകളിലോട്ട് പോകുക, അപ്പം ടോപ്പിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ, പോസിറ്റീവ് അല്ലേ വലുത്. അപ്പോൾ വലിയതെന്ന് പറയുന്നത് ടോപ്പിലായിരിക്കും, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, ഓക്സിഡൈസിങ് കണ്ടീഷനായിരിക്കും. ബോട്ടം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ബോട്ടം എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. എന്താണ് താഴ്ന്ന ഇത് രീതിയല്ലേ, ഇപ്പോൾ താഴെ ബോട്ടം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് താഴ്ന്ന ഇതാന്ന് ഓർത്തച്ചാൽ മതി, നെഗറ്റീവ് വാല്യൂസ് വരുന്നു, റെഡ്യൂസിങ് കണ്ടീഷനാണെന്നും ഓർക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് അസിഡിക് സൊല്യൂഷൻ പ്രസൻറ്റഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, പിന്നെ ആൽക്കലൈൻ സൊല്യൂഷൻസ് ആർ പ്രസൻറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. അതായത് നമുക്ക് പി എച്ച് എന്ന് പറയുമ്പോൾ അറിയാം നമ്മുടെ വാട്ടറിൻ്റെ പി എച്ച് എത്രയാണ്, 7 അല്ലേ. അപ്പോൾ 7 ഇങ്ങോട്ടുള്ളത് എന്താണ് ആസിഡും, ഇങ്ങോട്ടുള്ളത് ആൽക്കലി ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റും റൈറ്റും വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻസ് തരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അസിഡിക് സൊല്യൂഷൻ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അതായത് 6 കുറവായിരിക്കും. അതെന്ന് പറയുമ്പോൾ ആരാ ആസിഡല്ലേ. അപ്പം ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് അസിഡിക് സൊല്യൂഷനും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്, അതായത് 6 കൂടുതലുള്ളത് ഈ സൈഡെന്ന് പറയുന്നത് ആൽക്കലൈൻ സൊല്യൂഷനും ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോലൈറ്റിനുള്ള ഒരു ഇൻഫോർമേഷനായി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിഡൈസിങ് കണ്ടീഷൻ ഏതാന്ന് പറഞ്ഞു, റെഡ്യൂസിങ് കണ്ടീഷൻ ഏതാന്ന് പറഞ്ഞു. ഇനിയും ദ ലൈൻസ് ഓഫ് ദ ഡയഗ്രാം ഡിവൈഡിങ് ഡിഫറെൻ്റ് സോൺസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആർ കാൽക്കുലേറ്റഡ് ബൈ നേസ്റ്റ് ഇക്വേഷൻ. അതായത് നമ്മൾ ഇവിടെ കണ്ടോ ഡിഫറൻസ് റീജിയൻസ്, നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഓരോരോ റീജിയൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊറോഷൻ ആണെങ്കിലും ഇമ്മ്യൂണിറ്റി ആണെങ്കിലും പാസിവിറ്റി ആണെങ്കിലും ഓരോരോ റീജിയൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീജിയൻസായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഏതാണ്, നേസ്റ്റ് ഇക്വേഷൻ. ആ ഇക്വേഷൻസ് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ മൈനസ് 0.059 / n log C ആയോൺ.
റീജിയൻസ് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഡയഗ്രാം എങ്ങനെ റീഡ് ചെയ്യാമെന്നും കൂടി നോക്കാം. അതായത് ദ റീജിയൻസ് ഗീവ് എ ഗൈഡ് ടു ദ സ്റ്റെബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ മെറ്റാലിക് സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ കണ്ടു ഇമ്മ്യൂണിറ്റിയും കൊറോഷനും അതുപോലെ തന്നെ പാസിവിറ്റി റീജിയനും ഒക്കെ മൂന്ന് റീജിയൻസ് ആ ഡയഗ്രത്തിൽ കാണാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈൻസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പം ഇതെല്ലാം എങ്ങനെ റീഡ് ചെയ്യുന്നതെന്നാണ് ഈ സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ റീജിയൻസ് നോക്കുവാണെങ്കിൽ ഈ മൂന്ന് റീജിയൻസ് നമുക്കൊരു മെറ്റലിൻ്റെ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റിനെയാണ് കാണിക്കുന്നത്. അവിടുത്തെ ആ ഒരു ഇൻഫർമേഷൻസ് ആണ്, അവിടെ കൊറോഷൻ നടക്കുമോ നടക്കത്തില്ലേ അല്ലെങ്കിൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ അറ്റാക്ക് ഏത് വിധത്തിലായിരിക്കും എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ മൂന്ന് റീജിയൻസും നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി റീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മെറ്റൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല, അതായത് അവിടെ മെറ്റൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അവിടെ കൊറോഷൻ നടക്കുന്നില്ല. ഇനി കൊറോഷൻ അല്ലെ കൊഹസീവ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ എന്നത് അവിടെ ജനറൽ അറ്റാക്ക്സ് പൊതുവായിട്ട് എങ്ങനെയാണോ കൊറോഷൻ ഉണ്ടാകുന്നത് ആ അറ്റാക്ക്, അതായത് വായുവിൻ്റെ അല്ല അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെ ആണെങ്കിൽ അറ്റാക്ക് അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ അറ്റാക്ക് ആണെങ്കിൽ ആ അറ്റാക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൊറോഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്ത റീജിയൻ പാസിവേഷൻ റീജിയൻ നോക്കുവാണെങ്കിൽ നമ്മൾ ട്രൈ കൊറോഷനെ കണ്ടു, അതായത് ഒരു മെറ്റലിൻ്റെ പുറത്ത് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്ന ഒരു കോട്ടിങ് ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന കോട്ടിങ് എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ടുള്ള കോട്ടിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്നതാ അവിടെ ഒരുപാട് കൊറോഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എന്നാ കണ്ടിന്യൂസ് ആയിട്ട് കൊറോഷൻ സംഭവിച്ച് ആ മെറ്റൽ പൂർണ്ണമായിട്ട് നശിച്ച് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പം പൂർണ്ണമായിട്ട് നശിച്ച് പോകുന്നത് ഈ ഒരു റീജിയനായിരിക്കും, കൊറോഷൻ റീജിയനിലായിരിക്കും. പിന്നെ നമ്മൾ ലൈൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഡയഗ്രം നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ പലതരത്തിലുള്ള ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, സ്ലോപ്പ് അതായത് ചെരിഞ്ഞ് കാണുന്ന ലൈൻസ് ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്നാ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്, നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്. പിന്നെ എന്നതാ ഇതൊരു അയൺ വാട്ടർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ അയണും ഉണ്ട് വാട്ടറും ഉണ്ട്. അപ്പോൾ അയണിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റും കാണും, അല്ലെ ഒരു സൊല്യൂഷൻ ഫോമും കാണും, അക്വസ് ഫോമും കാണും, സോൾട്ട് ഫോമും കാണും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഹൊറിസോൺ നമ്മൾ പറഞ്ഞ പല ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ലൈൻസ് എന്തിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഹൊറിസോണ്ടൽ ലൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്യുവർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അത് പി എച്ച് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതായത് പി എച്ചിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. പ്യുവർ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിഡേഷനും കാണും റിഡക്ഷനും കാണും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ, ആ രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് നടക്കുന്ന റിയാക്ഷൻസിനെ ഒറ്റ ഇതായിട്ട് പറയുന്നതാണല്ലോ റിഡോക്സ് റിയാക്ഷൻ. അവിടെ പ്യുവറായിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇനി വെർട്ടിക്കൽ, ഇവിടുത്തെ വെർട്ടിക്കൽ ലൈൻ നോക്കുവാണെങ്കിൽ അവിടെ പ്യുവർ ആസിഡ് ബേസ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. പ്യുവർ ആസിഡ് ബേസ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അത് പി എച്ച് ഡിപെൻഡൻ്റ് ആയിരിക്കും, അതായത് ആസിഡും ബേസും നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം ആസിഡിനൊരു പി എച്ച് അതായത് ആറിന് താഴോട്ട്, അതായത് പി എച്ച് സ്കെയിലിൽ സിക്സിന് ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ എന്താണ് ഏറ്റെടുക്കുന്നത് ആസിഡായിട്ടും സിക്സിന് എബോ ആയിട്ട് വരുന്ന വാല്യൂസ് അതായത് സെവൻ എന്ന് പറയുമ്പോൾ വാട്ടറാണ്, അത് കഴിഞ്ഞിട്ട് എയ്റ്റ് നയൻ എന്നൊക്കെ പറയുന്ന വാല്യൂസ് എപ്പോഴും എന്തിനാണ് ബേസ് അല്ലെങ്കിൽ ആൽക്കലി വാല്യൂസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതന്നെ അതൊരു പി എച്ച് ഡിപെൻഡൻ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്, അതായത് വെർട്ടിക്കലിൽ നടക്കുന്നത് എന്തായിരിക്കും ആസിഡ് ബേസ് റിയാക്ഷൻസ് ആയിരിക്കും. ഓർത്താൽ മതി, ഹൊറിസോണ്ടിലാണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ് എച്ച് ആർ എന്നോ എന്തെങ്കിലും ഒരു ഹിൻഡി വെച്ച് ഓർത്തിരിക്കുക. പിന്നെ സ്ലോപ്പിലാണെങ്കിൽ അവിടെ ഇത് രണ്ടും നടക്കുമെന്ന് ഓർത്ത് വെച്ചാൽ മതി, ചെരിഞ്ഞിരിക്കുന്നിടത്ത് രണ്ടും നടക്കാനുള്ള അതായത് റിഡോക്സ് റിയാക്ഷനും അതുപോലെ തന്നെ ആസിഡ് ബേസ് റിയാക്ഷൻസ് നടക്കാനുള്ള ചാൻസ് ഒരുപോലെയാണ്. നമുക്ക് റിയാക്ഷൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓരോ ലൈൻസിൽ എന്നൊക്കെ റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന്, അപ്പോൾ ആ റിയാക്ഷൻസ് നോക്കാം നമുക്ക്. അതായത് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അയണമെന്ന് പറയുന്നത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അതായത് ഈ അയണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്നതാണ് ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഇതെന്നാ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25°C ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10^-6 മോളാർ ആണ്. അപ്പോൾ ഇവിടെ അയണമെന്ന് പറയുന്നത് എന്നതാണ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ എ ബി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് ഇതിന് തൊട്ട് മുകളിൽ എന്താ ഇവിടുത്തെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് പറയുക സോളിഡ് എന്തായിട്ട് മാറുന്നു എഫ് ഇ, അതായത് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നായിരിക്കും സോളിഡായിട്ടിരിക്കുമ്പോൾ സീറോ ആയിരിക്കും, എഫ് ഇ സീറോ അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ സീറോ ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പം എഫ് ഇ 2+ ആവും, അതായത് 2+ ആവണമെങ്കിൽ രണ്ട് ഇലക്ട്രോണിനെ അത് വിട്ടു കൊടുക്കണം അല്ലെങ്കിൽ എന്നാ ചെയ്യണം ലോസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്നാ ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ, അങ്ങനെ ലോസ് ചെയ്തിട്ട് അത് എഫ് ഇ 2+ ആവുന്നു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നപ്പോൾ എന്താ ഓക്സിഡേഷൻ നടക്കുന്നപ്പോൾ നമുക്ക് എന്നാന്ന് പറയാം ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാം. ആ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അത് പി എച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അടുത്ത ലൈൻ നോക്കുവാണെങ്കിൽ
ഇ ഡി എന്ന് പറയുന്നതും ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ്. ഇവിടെ നടക്കുന്നത് Fe2+, Fe3+ ആയിട്ട് മാറും. ഇവിടെ അക്വസ് ആയി, അക്വസ് തന്നെ സ്റ്റേറ്റിൽ വ്യത്യാസമില്ല, പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്നുണ്ട്. Fe2+, Fe3+ ആവുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതായിരിക്കും? ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ നമുക്ക് എന്നാന്ന് പറയാം, അവിടെ നടക്കുന്ന റെഡോക്സ് റിയാക്ഷൻ ആണ്. pH ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ലൈന്, അതായത് ആ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Fe2+ അക്വസ് ആണ്, അത് എന്താ Fe3+ ആയിട്ട് മാറുന്നു. പ്ലസ് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തുകൊണ്ട്, ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് അത് Fe3+ ആയിട്ട് മാറുന്നു. pH ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അടുത്ത ലൈൻ നോക്കുകയാണെങ്കിൽ DF എന്ന് പറയുമ്പോൾ ഏതായാലും നോക്കാം. ഈ ലൈൻ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ അക്വസ് ആയിട്ടുള്ള Fe3+ എന്തായിട്ട് മാറുന്നു? Fe2O3 ആയിട്ട് മാറുന്നു. അതായത് ഇതൊരു അയൺ വാട്ടർ സൊല്യൂഷൻ ആണ്, അയൺ വാട്ടർ സിസ്റ്റം ആണ്. അപ്പോൾ അതിനകത്ത് ഇതിനുള്ളിൽ അയണും ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പോൾ വാട്ടറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 Fe3+, അതായത് Fe3+ അല്ലേ, അതിലെ 2 മോള് Fe3+ എന്തുമായിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? Fe2O3 സോളിഡായിട്ട് മാറുന്നു. സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട്, അക്വസ് സോളിഡ് ആവുന്നുണ്ട്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല, നോൺ റിഡോക്സ് റിയാക്ഷൻ ആണ്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഇത് pH ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് O2 ഇതിൽ ഇത് pH ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലൈൻ നോക്കുകയാണെങ്കിൽ BN എന്ന് പറയുമ്പോൾ Fe2+, നമുക്ക് നോക്കാം ലൈൻ ഏതാന്ന്. ഇത് BN എന്ന് പറയുമ്പോൾ ഈ ലൈന്, അതായത് ഈ ഒരു ചെറിയ ലൈന്. അപ്പോൾ ഇവിടെ Fe2+ എന്തായിട്ട് മാറുന്നു? FeOH2 ആയിട്ട് മാറുന്നു. ഇതേ, അപ്പോൾ അത് സോളിഡായിട്ട് തന്നെയാണ്, അക്വസ് സോളിഡായിട്ടാണ് മാറുന്നത്. അതായത് 2 OH OH- Fe2+ റിയാക്ട് ചെയ്തിട്ട് FeOH2 സോളിഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതൊരു നോൺ റിഡോക്സ് റിയാക്ഷൻ ആണ്, pH ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി CD നോക്കുകയാണെങ്കിൽ CD എന്ന് പറയുന്ന ലൈൻ ഏതാ? ഇത് CD എന്ന് പറയുമ്പോൾ CD, അതായത് ഇത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും നടക്കുക? ആ ഈ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. Fe3+ അക്വസ് ആയിട്ടുള്ളത് Fe2O3 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ വാട്ടറുമായിട്ടാണ്, അതായത് ന്യൂട്രലാണ്. ആസിഡും ബേസും നടക്കുകയെന്ന് വെച്ചാൽ ന്യൂട്രലായിട്ടുള്ള സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യാമല്ലോ, അതായത് വാട്ടറുമായിട്ട്. അവിടെ ഒരു വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു അയൺ. അപ്പോൾ അതിനകത്തുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe2O3+6H+ അയോൺസിനെ തരുന്നു. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്, അതായത് 2 ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ ആണ്, pH ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എന്താണ് pH ഇൻഡിപെൻഡൻ്റ് എന്നാണ് എഴുതുന്നത്, പക്ഷേ ഇതൊരു സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് pH ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ രണ്ടും റിഡോക്സ് ആണെങ്കിലും ആസിഡ് ബേസ് റിയാക്ഷൻ ആണെങ്കിലും ഒക്കെ അറിയാനുള്ള ചാൻസ് ഒരുപോലെയാണ്. അപ്പോൾ അത് ഇവിടെ pH ഡിപെൻഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഇനി BJ നോക്കുകയാണെങ്കിൽ ഇത് BJ എന്ന് പറയുമ്പോൾ ഈ സ്ലോപ്പ് ഇവിടെ എന്താണ് റിയാക്ഷൻ എന്ന് നോക്കാം. അതായത് FE സോളിഡായിട്ടുള്ള FE2OH ആയിട്ട് റിയാക്ട് ചെയ്ത് അക്വസ് ആയിട്ടുള്ള 2OH- റിയാക്ട് ചെയ്തിട്ട് FeOH2 ആവുന്നു. അതും സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, റിഡോക്സ് റിയാക്ഷൻ ആണ്, pH ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ രണ്ട് ഡോട്ടർ ലൈൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡോട്ടർ ലൈൻസിന് പറയുന്ന പേര്, ഫസ്റ്റ് ലൈനെ നമ്മൾ H2 എന്നും സെക്കൻഡ് ലൈനെ നമ്മൾ O2 പറയുന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ടും അയൺ വാട്ടർ സിസ്റ്റം ആണല്ലോ. അപ്പോൾ അയൺ വാട്ടറിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ അയണുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ അൺസ്റ്റേബിൾ ആവുന്നു എന്നുള്ളൊരു നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് സാധിക്കുന്നത്. അതായത് ഇവിടെ വാട്ടറിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ H2 താഴെ ഈ പാർട്ടിൽ വാട്ടർ അൺസ്റ്റേബിൾ ആയിരിക്കും. O2 മുകളിൽ അല്ലെങ്കിൽ എബോവ് പാർട്ടിൽ വാട്ടർ അൺസ്റ്റേബിൾ ആയിരിക്കും. വാട്ടർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഈ മിഡിൽ പാർട്ടിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ Fe2+ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് FeOH2 നൽകുന്നതൊക്കെ നമ്മൾ പറയുന്നത്. അതായത് അവിടെ വാട്ടർ സ്റ്റേബിൾ ആയിട്ടുള്ളിടത്താണ് വാട്ടറുമായിട്ട് അയൺ റിയാക്ട് ചെയ്ത് റിയാക്ഷൻസ് തരുന്നതായിട്ട് നമ്മൾ കണ്ടു. താഴോട്ടുള്ള പാർട്ടിൽ, അതായത് H2 ബിലോയും O2 എബോയും ആയിട്ട് വരുന്ന പോർഷനിൽ തന്നെയായിരിക്കും വാട്ടർ അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം H2O ആണ്, അതായത് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പം ഹൈഡ്രജൻ ലൈനും കാണും, O2 ഉണ്ടെന്ന് ഓർക്കുക. അത് അതിൻ്റെ താഴെയും മുകളിലായിട്ടുള്ള ഭാഗത്ത് വാട്ടർ അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് ഓർക്കുക. പിന്നെ ഈ മിഡിൽ പാർട്ടിൽ വാട്ടർ സ്റ്റേബിൾ ആയിട്ട് വരുന്നു. ഇതാണ് അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ അയൺ എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ, അയൺ മെറ്റൽ എന്ന് പറയുന്ന വാട്ടറുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ അൺസ്റ്റേബിൾ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ് മെയിനായിട്ട് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. കാഥോഡിക് പ്രൊട്ടക്ഷൻ, ആനോഡിക് പ്രൊട്ടക്ഷൻ, pH മോഡിഫിക്കേഷൻ.
ഇനിയും ഇതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് പറയാനുണ്ട്. അതായത് ഇത് എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ്. ഹയർ ടെമ്പറേച്ചറിൽ കൊറോഷനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇത് പിന്നെ എന്നാ കൊറോഷൻ എങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇത് റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, പറയുന്നില്ല. നമുക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇതിനകത്തൊന്ന് പറ്റുന്നില്ല. പിന്നെ ഇതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പ്യുവർ മെറ്റൽസിന് മാത്രമാണ്. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസോ അല്ലെ അലോയിസിനോ ഒന്നും അലോയിസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ഇതല്ല, ഡയഗ്രം അല്ല പോർബേസ് ഡയഗ്രം എന്ന് പറയുന്നത്. പ്യുവർ ആയിട്ടുള്ള മെറ്റൽസിന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കലി എൻജിനീയേഴ്സിനൊന്നും എന്താണ് പ്രാക്ടിക്കബിൾ അല്ല, ഹെൻസ് നോട്ട് റിയലി പ്രാക്ടിക്കൽ ഫോർ എൻജിനീയേഴ്സ്. താങ്ക് യു.